ശ്രീറാം വെങ്കടരാമൻ കഴിവുള്ള ഒരു ഭരണാധികാരിയെന്നും അദ്ദേഹം മൂന്നാറിലെ അനധികൃത കുടിയേറ്റങ്ങൾ ഒഴിപ്പിച്ചതിന് രാഷ്ട്രീയ പാർട്ടികൾ എതിരായിരുന്നു അദ്ദേഹത്തെ ഒതുക്കാനുള്ള ഗൂഢശ്രമത്തിൻ്റെ ഫലമായാണ് ഒരു കേസിൽ കുടുക്കി സസ്പെൻഡ് ചെയ്തതെന്നുമാണ് ചില BJP വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രചരിക്കുന്നത്. മോഹൻലാലിനെ കാവി പുതപ്പിച്ചതുപോലെ ശ്രീറാം വെങ്കടരാമനെ കാവി പുതപ്പിക്കുകയാണ്. എന്തിനാണ് അസമയത്ത് KM ബഷീർ എന്ന പത്രപ്രവർത്തകൻ റോഡരികിൽ നിന്ന് സംസാരിച്ചത് എന്നാണ് ഒരു BJP പ്രവർത്തകൻ ചോദിച്ചത്. ശ്രീറാം വെങ്കടരാമനെ അന്ന് രാത്രി മദ്യം കുടിപ്പിക്കുകയും കാർ ഓടിക്കാൻ ഒരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയതും അത്തരം ലോബികളാണെന്ന് വ്യാഖ്യാനം. ഇങ്ങനെ വെള്ളരിക്കാ പട്ടണമായ രാജ്യത്ത് നമ്മൾ എത്ര കാലം ജീവിക്കും എന്ന വലിയ ചോദ്യമാണ് മുഴങ്ങി കേൾക്കുന്നത്. ആടിനെ പട്ടിയാക്കുന്ന കുടില തന്ത്രങ്ങൾ എത്ര കാലം നിലനിൽക്കും? ശ്രീറാം വെങ്കടരാമനെ കോവിഡ് വന്നത് മുതൽ ആരോഗ്യ സെക്രട്ടറി ആക്കണമായിരുന്നു എന്നാണ് അത്തരക്കാരുടെ വാദം. ഡോക്ടറായ വെങ്കടരാമൻ ചാർജ് എടുത്തെങ്കിൽ കോവിഡ് പടരില്ലായിരുന്നു എന്നും പറയുന്നു. ശ്രീറാമിന് മുൻകാല പരിചയമുണ്ടോ? ശ്രീറാം ഒരു MBBS ഡോക്ടറാണ്. അയാൾ കോവിഡ് പരീക്ഷണശാലയിലെ ശാസ്ത്രജ്ഞനൊന്നുമല്ല. ശ്രീറാമിനെ ഒതുക്കാൻ അദ്ദേഹത്തെ മദ്യപിച്ച് ഉന്മാദ അവസ്ഥയിലാക്കണം എന്നല്ല. ഗവൺമെന്റ് വിചാരിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് അയാളെ ബുക്ക് ഡിപ്പോയിലോ കശുവണ്ടി കോർപ്പറേഷനിലേക്കോ നാളികേര ബോർഡിലേക്കോ മാറ്റാൻ കഴിയും. പിന്നെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ അടിച്ചുവിട്ട് പാർട്ടി അണികളെ ഉന്മാദ നൃത്തം ചെയ്യിക്കുകയാണ്. ശ്രീറാം ഇടിച്ചു വീഴ്ത്തിയ മനുഷ്യനിലെ മതമായിരിക്കും ഇവരുടെ പ്രധാന ലക്ഷ്യം. രാജ്യം അത്തരമൊരു അതിജീവനത്തിലേക്ക് പോവുകയാണ്. എല്ലാവരെയും മുദ്ര കുത്തിപ്പെടുകയാണ്. ജാതീയതയും മതവും സിരകളിലൂടെ ഓടുന്ന ഇത്തരക്കാർക്ക് ചരിത്രം മാപ്പ് കൊടുക്കില്ല. ഇസ്ലാം മത ഭീകരന്മാർ ഇതിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല. രാജ്യം മുഴുവൻ ഇസ്ലാം രാഷ്ട്രമാക്കണമെന്ന IS നിലപാട് ബഹുഭൂരിപക്ഷം ഇന്ത്യൻ മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഒറ്റ തിരിഞ്ഞ് വേട്ടയാടുന്നത്? കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ എടുത്തുവെക്കാൻ എടുത്തു പ്രയോഗിക്കാൻ ഒട്ടേറെ നിയമങ്ങളുണ്ടല്ലോ, ഓരോന്നായി പ്രയോഗിക്കട്ടെ. അനീതിയും സ്വജന പക്ഷപാതവും കയ്യേറ്റങ്ങളും നടക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നിയമം കൊണ്ടുവരട്ടെ. നാം ഒന്ന് നമുക്കൊന്ന് എന്ന ചൈനീസ് നിയമം ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിന് ആരാണ് എതിർക്കുന്നത്? ഏക സിവിൽ കോഡ് കൊണ്ടുവരട്ടെ. ഇന്ത്യൻ രാജ്യത്തെ സ്നേഹിക്കുന്ന ആരും അതിനെ എതിർക്കില്ല. സാമ്പത്തിക സംവരണം കൊണ്ടുവരട്ടെ, വെള്ളാപ്പള്ളി എതിർത്തേക്കും, മറ്റെല്ലാവരും കൈയടിച്ച് പാസാക്കും. നിയമത്തെ വെല്ലുവിളിച്ച് മതവൈര്യം വളർത്തി വോട്ടാക്കി മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 5 വർഷം അതിന് വെള്ളവും വളവും നൽകി പരിരക്ഷിച്ചു. ഈ 5 വർഷം ആവനാഴിയിലെ ഓരോ അസ്ത്രവും എടുത്ത് പ്രയോഗിക്കുകയാണ്. എതിർക്കാൻ ആരുമില്ലാത്തതിൻ്റെ അഹങ്കാരവും ഉണ്ട്. പ്രതിപക്ഷത്തെ വയോധികർ പിച്ചും പേയും പറയുന്നു. രാഹുൽ ഗാന്ധി കുട്ടികളെ പോലെ പിണക്കത്തിലാണ്. സോണിയാഗാന്ധിക്ക് ചുറ്റും വട്ടം കറങ്ങുന്ന പ്രതിപക്ഷത്തിൻ്റെ ദയനീയ അവസ്ഥ ശരിക്കും മുതലാക്കാൻ BJPക്ക് കഴിയുന്നുണ്ട്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ കോൺഗ്രസ് വൃദ്ധ നേതൃത്വമാണ് BJPക്ക് മുതൽക്കൂട്ട്. ജ്യോതിരാദിത്യ സിന്ധ്യ, അടുത്തത് സച്ചിൻ പൈലറ്റ് എന്നിവരെയാണ് BJP നോട്ടമിട്ടത്. ഗുജറാത്തിൽ നിന്നും 5 പേരെ കിട്ടിയത് രാജ്യസഭയിൽ സീറ്റ് ഉറപ്പിക്കാനായി. രാജ്യസഭയിൽ ഭൂരിപക്ഷം ഇല്ലാത്തതാണ് BJP നേരിടുന്ന വലിയ വെല്ലുവിളി. അത് നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകും. എന്നിട്ട് എല്ലാ ബാൽക്കണിക്കും മുകളിലും നിന്ന് ജയ് ശ്രീറാം വിളിപ്പിക്കും. കാത്തിരിക്കുക. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ മൊബൈൽ TV, കൊച്ചി. Subscribe to my channel and also press this bell icon.